ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനു വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ വളരെയധികം സബ്ജക്റ്റുകൾ, പല വിഷയങ്ങളും നമ്മൾ ഈ വീഡിയോകളിലൂടെ ഇതിൽക്കൂടെ നമ്മൾ സംവദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഓരോ നക്ഷത്രക്കാർക്കുള്ള പ്രത്യേക വിശേഷങ്ങളെക്കുറിച്ചും അവരുടെ സ്വഭാവങ്ങളെക്കുറിച്ചും അവർക്ക് അനുകൂലമായിരിക്കുന്ന തൊഴിലുകളെക്കുറിച്ചും ഒക്കെ നമ്മൾ നേരത്തെ വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഈ തൊഴിലുകൾ, ഓരോ വ്യക്തിയും ചെയ്യുന്ന തൊഴിലുകൾ, അവരവർ ചെയ്യുന്ന ആ തൊഴിൽ പറഞ്ഞിരിക്കുന്ന തൊഴിലിൽ തന്നെയാണോ എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടെന്ന് പറയും. കാര്യം നമുക്ക് പറഞ്ഞിരിക്കുന്ന തൊഴിലിൽ എത്തിച്ചേരുമ്പോഴേ നമ്മൾ ആ തൊഴിലിൽ വിജയം കണ്ടെത്തുകയുള്ളൂ. എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സക്സസ് എന്ന് പറയുന്ന ഒരു സംഗതി നേടിയെടുക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അത് നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലെ അവരുടെ പ്രധാനമായിരിക്കുന്ന ഒരു ആശങ്ക തന്നെ ഈ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടാണ്. പഠനകാലം മുതൽക്ക് ഇവരുടെ കരിയർ എന്താണ് എന്നുള്ളൊരു ചിന്ത മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കാറും പതിവുണ്ട്. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ജോലി അത് നമുക്ക് പറഞ്ഞിട്ടുള്ളതാണോ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്നിപ്പം നേടിയിരിക്കുന്ന തൊഴിൽ അത് നമുക്ക് പറഞ്ഞിട്ടുള്ളതാണോ, ആണെങ്കിൽ ആ തൊഴിൽ തന്നെ ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ആ ജീവിതത്തിൽ ആ തൊഴിൽ വളരെ സക്സസ് ഉണ്ടാകുകയും നമ്മുടെ ജീവിതത്തിൽ അതനുസരിച്ച് പുരോഗതി ഉണ്ടാകുകയും ചെയ്യും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോ ശൃംഖല തുടങ്ങണം എന്നുള്ള ഒരു പരമ്പരയായിട്ട് തന്നെ ചെയ്യാം എന്നുള്ളൊരു താല്പര്യം വന്നത്. ഈ അശ്വതി, ഭരണി തുടങ്ങിയിട്ടുള്ള 27 നക്ഷത്രക്കാർക്കും ഏതൊക്കെയാണ് അവർക്ക് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട തൊഴിൽ മേഖലകൾ, ആ തൊഴിൽ മേഖലകളിൽ അവർക്ക് എങ്ങനെ ശോഭിക്കാൻ കഴിയും, ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയാണ് നമുക്ക് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുണ്ടായ കാരണം. അപ്പം നമുക്ക് ഇത് 27 വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും. കാര്യം വലിപ്പം എന്ന് പറയുന്ന ഒരു വിഷയം, കാര്യം ആൾക്കാർക്ക് ഒത്തിരി നേരം ഇരുന്നൊരു വീഡിയോ കാണുക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് ഓരോ നക്ഷത്രത്തിനും പ്രത്യേകം പ്രത്യേകമായിട്ടുള്ള വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലാണ് എത്തിയിരിക്കുക. അപ്പോൾ ഓരോരുത്തരും അവരുടെ നക്ഷത്രത്തിൻ്റെ വീഡിയോ കാണുക, അതുപോലെ ബന്ധുമിത്രാദികളുടെയും നക്ഷത്രങ്ങൾ നോക്കുക, നമ്മുടെ കുഞ്ഞുങ്ങളുടെ നക്ഷത്രം നോക്കിയിട്ട് അതനുസരിച്ചിട്ടുള്ള തൊഴിൽ കരിയർ വിഷയങ്ങളിലേക്ക് അവരെ തിരിച്ചുവിടുക. അങ്ങനെയൊക്കെ ചെയ്താൽ അവരുടെ ജീവിതത്തിൽ നല്ല സക്സസ് ഉണ്ടാവും. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ അശ്വതി എന്ന് പറയുന്ന നക്ഷത്രത്തിൻ്റെ തൊഴിലിനെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നും പുറകോട്ട് പോകുന്ന സ്വഭാവം ഈ അശ്വതി നക്ഷത്രക്കാർക്കില്ല എന്ന് പറയണം. മാത്രമല്ല ആ ലക്ഷ്യം നേടാനായിട്ട് കിണഞ്ഞ് ശ്രമിക്കുകയും നിശ്ചയദാർഢ്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന സ്വഭാവം ഇവർക്കുണ്ട്. അതുപോലെ തന്നെ ഈ സ്വഭാവം കാരണം അശ്വതി നക്ഷത്രക്കാർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. പൊതുവെയുള്ള ധൃതി സ്വഭാവവും പെട്ടെന്ന് തീരുമാനമെടുക്കുന്ന സ്വഭാവവും ഒന്ന് നിയന്ത്രിക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ ഈ തൊഴിലിൽ സക്സസ് കിട്ടാൻ വളരെ പാടായിരിക്കും. ഓരോ കാര്യവും വിവേകപൂർവ്വം തീരുമാനിക്കുകയും യുക്തിപൂർവം വരും വരായികൾ ചിന്തിക്കുകയും ചെയ്ത് സാവധാനം പ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ ജീവിതത്തിൽ ഉയർന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് അശ്വതി നക്ഷത്രക്കാർക്ക് കഴിയും. കമ്പനി മാനേജർമാർ, ഭരണാധികാരികൾ, സൈന്യാധിപന്മാർ, അതുപോലെ തുടങ്ങിയവർ ആത്മീയ നിയന്ത്രണവും യുക്തിബോധവും വിവേകശക്തിയുമുള്ള അശ്വതി നക്ഷത്രക്കാരുടെ സ്ഥാനങ്ങളാണ്. അവർക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന ഒരു ഭാവം തന്നെയാണത്. അതുപോലെ അനുയോജ്യമായിട്ടുള്ള കരിയർ അല്ലെങ്കിൽ പ്രൊഫഷണൽ മേഖലകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഡോക്ടർമാർ, നഴ്സ്, അതുപോലെ തെറാപ്പിസ്റ്റുകൾ, സൈക്കോളജിസ്റ്റ്, ആർമി, പോലീസ്, ഫിറ്റ്നസ് ട്രെയിനർ, സംഗീതജ്ഞൻ, വ്യാപാരി, കുതിരകളെയൊക്കെ ഹോഴ്സ് ട്രെയിനർ എന്നൊക്കെ പറയും, കുതിരകളെ പരിശീലിപ്പിക്കുക, കായികമായിട്ടുള്ള കായിക താരങ്ങളാകുക, ഇതൊക്കെ അവർക്ക് പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്ന തൊഴിൽ മേഖലകളാണ്. പെട്ടെന്ന് തീരുമാനമെടുക്കാനും പ്രവർത്തിച്ച് ലക്ഷ്യത്തിലെത്താനുമുള്ള വെമ്പൽ കാരണം ഇവരെ ഒരു സ്വേച്ഛാധികാരികളെപ്പോലെ പെരുമാറുന്ന ഒരു സ്വഭാവമുണ്ട്. അത് കഴിയുന്നത്ര നിയന്ത്രിക്കണം. കീഴ്ജീവനക്കാരും സഹപ്രവർത്തകരും തൻ്റെ കൂടെ എത്തുന്നില്ല എന്ന് കാണുമ്പോൾ പെട്ടെന്നൊരു കോപം ഇവരിൽ പൊട്ടിപ്പുറപ്പെടാനും സാധ്യതയുണ്ട്. ഇത് ഇവർക്ക് ദോഷകരമാണ്. ഇത് സഹപ്രവർത്തകരുടെ അപ്രീതിക്കും മുഷിച്ചിലിനും നിസ്സഹകരണത്തിനുമൊക്കെ കാരണമാവും. അപ്പോഴും നമുക്ക് തൊഴിലിൽ ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടത്തില്ല.
അതുകൊണ്ട് ഈ സ്വഭാവത്തെ നമ്മൾ നിയന്ത്രിക്കണം. സംഗീതം, നൃത്തം തുടങ്ങിയ കലകളിലും വ്യായാമങ്ങളിലും വളരെയധികം താല്പര്യമുള്ള ആൾക്കാരാണ് ഈ അശ്വതി നക്ഷത്രക്കാർ. ഇതും പരിശീലിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രദർശന പാടവം സിദ്ധിക്കുകയും അതുമൂലം ഒരു തൊഴിൽ മേഖല തന്നെ സൃഷ്ടിച്ചെടുക്കാനുള്ള കഴിയുകയും ചെയ്യുമെന്നുള്ളതിന് സംശയമില്ല. അതുകൊണ്ട് ഈ അശ്വതി നക്ഷത്രക്കാർക്ക് പറഞ്ഞിരിക്കുന്നതായി ഈ തൊഴിൽ മേഖലകളിൽ എത്തിച്ചേരുന്ന അശ്വതി നക്ഷത്രക്കാർക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ ഉന്നതമായിട്ടുള്ള തൊഴിൽ നിലവാരത്തിൽ എത്തിച്ചേരാൻ കഴിയും എന്നുള്ളതിന് സംശയമില്ല. അപ്പോൾ എല്ലാവരും ആ രീതിയിൽ കുട്ടികളെ നമ്മൾ വളർത്തിയെടുക്കുമ്പോഴും അത് തന്നെ ശ്രദ്ധിക്കുക. അവർക്ക് ഈ ഡോക്ടർമാരോ അതുപോലെ തെറാപ്പിസ്റ്റുകളോ അങ്ങനെ അവരുടെ ആ ഒരു ഇൻട്രസ്റ്റൂടെ മനസ്സിലാക്കിയിട്ട് അവർക്ക് പറഞ്ഞിരിക്കുന്ന തൊഴിൽ മേഖലകളിലേക്ക് ഡയറക്റ്റ് ചെയ്ത് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് ഭാവി തൊഴിലിന് ബുദ്ധിമുട്ട് വരികയോ അതുപോലെ തന്നെ ജീവിതത്തിൽ വിജയം കണ്ടെത്താൻ ബുദ്ധിമുട്ട് വരികയോ ചെയ്യുകയില്ല എന്നുള്ളതിന് സംശയമില്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ ഭരണി നക്ഷത്രത്തിൻ്റെ വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും നമസ്കാരം.